റേഷൻ വ്യാപാരികളുടെ മീനച്ചിൽ താലൂക്ക് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ വിളംബര ധർണ സംഘടിപ്പിച്ചു. ജൂലൈ 8-9 തീയതികളിൽ റേഷൻ വ്യാപാരികൾ കടകളടച്ച് രാപ്പകൽ സമരം നടത്തുന്നതിന് മുന്നോടിയായാണ് വിളംബര ധർണ നടത്തിയത്. സപ്ലൈ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് മോൻ മുണ്ടയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. അതിൽ ഒരു ക്വിന്റൽ കുറഞ്ഞാൽ ഒരു ക്വിന്റലിന്റെ വിലയിരുത്തിൽ 220 രൂപ 12,000 നിന്ന് കുറയും. ഒരു ക്വിന്റൽ കൂട്ടിവിറ്റാൽ അതിന്റെ പേരിൽ 180 രൂപ കൂട്ടി കിട്ടും. ഈ 12,000 രൂപ എന്ന് പറയുന്നത് തന്നെ വാസ്തവത്തിൽ എത്രയോ തുച്ഛമായ ഒരു വേതനമാണ്. നമുക്കറിയാം റേഷൻ കടയുടമകളിലെ നല്ലൊരു 10% ആളുകളും പതിറ്റാണ്ടുകളായി ആ മേഖലയിൽ നിൽക്കുന്നവരാണ്. തലമുറകളായിട്ട് ആ രംഗത്ത് സേവനം ചെയ്യുന്നവരുമുണ്ട്. ഒരു വലിയ സേവനം പോലെ അന്നദാതാക്കളായിട്ടാണ് നാട്ടിൻ പുറത്തുള്ളവരെല്ലാം റേഷൻ വ്യാപാരികളെ കാണുന്നത്. റേഷൻ കടകളിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഭക്ഷ്യധാന്യം മാത്രം കൊണ്ട് ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ ഏറ്റവും കൂടുതൽ അവർ ഇഷ്ടപ്പെടുന്നതും അവരുടെ അന്നദാതാക്കളായിട്ടാണ് എപ്പോഴും റേഷൻ വ്യാപാരികളെ കാണുന്നത്. KREU താലൂക്ക് പ്രസിഡന്റ് ജോയി കുഴിപ്പാല മുഖ്യ പ്രഭാഷണം നടത്തി. താലൂക്ക് രക്ഷാധികാരി സന്തോഷ് മണകാട് അധ്യക്ഷനായിരുന്നു. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ സന്തോഷ് KJ, ബിജു ജോസഫ്, ടോമിച്ചൻ പഴയമഠം, സജി മാത്യു, VP ഇബ്രാഹിം, മാഹിൻ പി ബഷീർ, KS സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക, കിറ്റ് കമ്മീഷൻ നൽകുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക, KTPDS ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രാപ്പകൽ സമരം സംഘടിപ്പിക്കുന്നത്.